ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജനുവരി മാസം 18ാം തീയതിക്ക് ശേഷം ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, ജീവിതം രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൻ്റെ നല്ല നല്ല കാലം എത്തിച്ചേരുന്ന സമയമാണ് ഈ കുറച്ച് നക്ഷത്രക്കാർക്ക്. ഓരോ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ സമയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ നക്ഷത്രക്കാരിൽ കുറച്ച് നക്ഷത്രക്കാർ സാമ്പത്തിക ഉന്നതി വലിയ തോതിൽ തന്നെ വന്നെത്തും. മികച്ച നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഈ അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ അവർ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തും. ഈശ്വര ചൈതന്യം നിമിത്തം, ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസനാശക്തിയായ, എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും നദിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിലും ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ജനുവരി 18ന് ശേഷം ലഭിക്കുന്ന സുവർണ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സുവർണ നേട്ടം തന്നെയാണ്. ഇവർക്ക് കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരും. ഇവർ ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കും. ഇവർ ക്ഷേത്ര ദർശനം നടത്തും, വഴിപാടുകൾ സമർപ്പിക്കും. അവർ ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഈശ്വരചിന്ത ഉണ്ടാകും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ഇവർ ഉപയോഗിക്കും. ഇവരുടെ ജീവിതം സമ്പന്നമാകും, കുടുംബജീവിതം സ്വസ്ഥമാക്കും, ദാമ്പത്യ സൗഖ്യമുണ്ടാകും, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. തൊഴിൽ വലിയ തോതിലുള്ള അഭിവൃദ്ധി നേടുന്ന സമയമാണ്. ജീവിത വിജയം ഇവർക്ക് സാധ്യമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച ഉയർച്ചകൾ, മികച്ച നേട്ടങ്ങൾ, സമ്പന്ന പദവിയൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുകൂലമായ അവസരങ്ങൾ, അതിൻ്റെ പല മടങ്ങ് ഉയർച്ചയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്ന സമയം. ഇവർ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിലേക്കുമൊക്കെ എത്താനുള്ള അവസരങ്ങൾ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഉയർന്ന ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ എത്തിച്ചേരും. ഇവർക്ക് വലിയ ദുഃഖം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ മാറുന്ന അവസരമാണ്. ജീവിതം സംരക്ഷിച്ചു പിടിക്കുന്നതിനും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ജീവിതം തന്നെ രക്ഷപ്പെടുന്നതിനുമുള്ള അവസരങ്ങളാണ്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു സുവർണാവസരമായി തന്നെ കാണാനുള്ള അവസരങ്ങൾ വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഈശ്വരാദിനം വലിയ തോതിൽ തന്നെ വന്നിരിക്കുന്ന സമയമാണ്. ഇവർക്ക് വരുമാനം വർദ്ധിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മാറും, കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. ഇവർക്ക് ഗജകേസരി യോഗത്തിനുള്ള അവസരങ്ങളാണ്. ഈശ്വര അനുഗ്രഹം വലിയ തോതിൽ തന്നെ ഇവരെ കടാക്ഷിക്കുന്നതുകൊണ്ട് ഇവർ എന്ത് വിചാരിച്ചാലും അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും, ഉയർച്ചകളുണ്ടാകും. സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. വിദേശവാസത്തിനുള്ള അവസരവും വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഉന്നതിയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവർ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ വന്നിച്ചേരും. നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ തീരുമാനങ്ങൾ അവരെടുക്കും, ഉപദേശങ്ങൾ സ്വീകരിക്കും. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങളും വന്നിച്ചേരും. ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഈ നക്ഷത്രക്കാർ വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം തന്നെയാണ് എത്തിയിരിക്കുക. ജീവിതം ആഘോഷ പൂർണ്ണമാക്കുന്നതിനും ഇതുവരെയുള്ള അതിരുന്ന
ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ. അത് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഒരു തരത്തിലുള്ള ആനുകൂല്യം എന്ന് പറയുന്ന ഒരു സർക്കാർ ജോലിയാകാം, ബിസിനസ് സംബന്ധമായും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാകാം. ഇതൊക്കെ വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയം വന്നു ചേർന്നിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അതിലൂടെ ഇവർക്ക് വലിയ ഉന്നതികൾ എത്താനുള്ള സമയമുണ്ട്. ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഇവർ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക, അതായത് ഗണപതി ഹോമം നടത്തുക, ഭഗവാനെ കറുകമാല ചാർത്തുക, മോദകം വഴിപാടുകൾ സമർപ്പിക്കാം. അതിലൂടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ പിടിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ എത്തിച്ചേരുക. അടുത്ത നക്ഷത്രം പുണർന്നമാണ്. അതിസമ്പന്ന യോഗമാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. കുതിച്ചു വരും. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന സമയം ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക ഉന്നതി ഒക്കെ വന്നുചേരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയം തന്നെയാണ്. ജീവിതം കര പിടിച്ച് കയറുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിത നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന, ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുകൂലമാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർക്ക് ഇരട്ടി ഭാഗ്യമാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു. ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളുണ്ടാകും. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സമ്പന്ന പദവിയൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളിലൂടെ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയം തന്നെയാണ്. ജീവിതം സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും സൗഭാഗ്യത്തിൻ്റെയും ദിനങ്ങൾ വീണ്ടും തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയം എത്തിച്ചേർന്നിരിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം മാത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ, ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ ജീവിതങ്ങൾ, ഇവരുടെ ജീവിതത്തിൽ സാധിക്കുന്ന സന്തോഷകരമായിട്ട് നിമിഷങ്ങൾ വീണ്ടും തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയത്തിൻ്റെ പിന്നെ കൂടി പാലിക്കുന്ന അവസരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജീവിതം സുന്ദരവും ആനന്ദപൂർണ്ണമാക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തികമായി കുതിച്ചു വരുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ജീവിതം സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും കാലത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു. ജീവിതം ആഘോഷപൂർണ്ണമാക്കുന്നതിനും ജീവിതത്തിൽ രക്ഷപ്പെടാനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സമയം തന്നെയാണ്. ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യം എത്തിയിരിക്കുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും അതിസമ്പന്നയോഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അവർക്ക് ലഭിക്കാതിരുന്ന പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ഇവർ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരും. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. കുടുംബത്തിൽ സമ്പന്നമായ അവസ്ഥകൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഇവർക്ക് ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങൾ തിരികെ വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. സമ്പന്ന പദവി ഇവർക്ക് വലിയ തോതിൽ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നു. ഉയർന്ന ഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അതിലൂടെ ജീവിതം തിരികെ പിടിക്കുന്നതിനും ഇതുവരെ ലഭിക്കാത്ത ആനുകൂല്യത്തോടുകൂടി ഇവർ നേട്ടത്തോടുകൂടി ഇവർ സമ്പന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മികച്ച ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ വലിയ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം. കുടുംബക്ഷേത്രമുള്ളവർ അവിടെ പോയി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും മുന്നതിയും ഈശ്വര അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.